നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിൽ ഇന്ത്യക്ക് അതീവ ആശങ്കയുണ്ടെങ്കിലും നയപ്രകാരം ഇസ്രയേലിനൊപ്പം തന്നെയെന്ന രാജ്യമെന്നും കേന്ദ്ര സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥർ ആവർത്തിച്ചു പറയുകയാണ്. ഒരു രാജ്യാന്തര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പേര് വെളിപ്പെടുത്താത്ത ഉദ്യോഗസ്ഥൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഹമാസും ഇസ്രയേലും തമ്മിലാണ് യുദ്ധമെന്നും ഇസ്രായേൽ പലസ്തീൻ അതിർത്തി തർക്കങ്ങളെക്കുറിച്ച് കേന്ദ്രത്തിന് വ്യക്തമായ ധാരണയുണ്ടെന്നും ഉന്നത ഉദ്യോഗസ്ഥൻ പറയുകയാണ്. നയതന്ത്രപരമായോ സൈനികമായോ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ മാത്രമാണ് ഇന്ത്യക്ക് ആശങ്ക. ഹമാസ് തെറ്റ് ചെയ്തു. സ്വന്തം പൗരന്മാരെയും പ്രദേശത്തെയും സംരക്ഷിക്കാൻ ഇസ്രയേലിന് സമ്പൂർണ്ണ അവകാശമുണ്ട്. സമാധാനപരമായ പരിഹാരത്തിനായി സൗദി, ഈജിപ്റ്റ്, UAE എന്നിവർ ഉൾപ്പെടെ എല്ലാ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായും കേന്ദ്ര സർക്കാർ ചർച്ച നടത്തുന്നുണ്ട് എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. ഹമാസ് നടത്തിയ മിന്നലാക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ വിളിച്ച കാര്യങ്ങൾ ധരിപ്പിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചിരുന്നു. ഈ ദുഷ്കരമായ സമയത്ത് ഇസ്രായേലിനൊപ്പം ഇന്ത്യ നിൽക്കുമെന്ന് നെതന്യാഹുവിന് ഉറപ്പ് നൽകിയതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഉറച്ച പിന്തുണ നൽകുമ്പോഴും മറ്റ് പല രാജ്യങ്ങളും ചെയ്തതുപോലെ ഹമാസിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണമെന്ന് ഇസ്രായേൽ ബുധനാഴ്ച ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു. ഒക്ടോബർ 7 ഇസ്രായേൽ നഗരങ്ങളിൽ നടന്ന മാരകമായ ആക്രമണത്തെ തുടർന്ന് ഹമാസിനെ ഭീകര സംഘടനയായി നിരോധിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചെന്ന് ന്യൂഡൽഹിയിലെ ഇസ്രായേൽ അംബാസിഡർ നൌർ ഗിലോൺ പറഞ്ഞു. US, കാനഡ, യൂറോപ്യൻ യൂണിയൻ എന്നിവർ ഉൾപ്പെടെ പല രാജ്യങ്ങളും ഇതിനോടകം തന്നെ ഹമാസിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നും ഇസ്രായേൽ അംബാസിഡർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്തായാലും ഏത് ഘട്ടത്തിലും ഇന്ത്യ ഒപ്പം തന്നെ, ഇസ്രായേലിനൊപ്പം തന്നെ ഉണ്ടാകുമെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. എന്തായാലും ഈ ഘട്ടത്തിലും ഇസ്രായേലിനോടൊപ്പം തന്നെ നിലകൊള്ളാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം. ഉറച്ച പിന്തുണ നൽകുമെന്ന് തന്നെയാണ് മറ്റ് പല രാജ്യങ്ങളും ചെയ്തതുപോലെ ഹമാസിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണമെന്ന് ഇസ്രായേൽ ബുധനാഴ്ച ഇന്ത്യയോട് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഇന്ത്യയോടൊപ്പം തന്നെ നിൽക്കുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചതായുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്.